ഹായ് വാക്കി ടോക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പി എസ് സിയുടെ പ്രാഥമിക ഘട്ട പരീക്ഷ നാല് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടം February 20 തീർന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അടുത്ത ഘട്ടത്തിൽ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 June 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണമായ പേര് എന്താണ്? ആൻസർ KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് ആര്? ആൻസർ അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ആൻസർ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയാൽ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൻസർ ഗീതു മോഹൻദാസ്. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ആൻസർ ലക്നൗ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? ആൻസർ ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ആൻസർ ന്യൂഡൽഹി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ആൻസർ കൃതിക് പാണ്ഡേ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയെക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8° 4' നോർത്ത് ടു 37° 6' നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ആൻസർ ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ആൻസർ മുസോറി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ആൻസർ നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആൻസർ സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ അറബി. കാൽപായ്ഷാഖി എന്നത്? ആൻസർ കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആൻസർ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം? ആൻസർ കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? ആൻസർ വാസ്കോഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ആൻസർ 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആൻസർ വാറൻ ഹോസ്റ്റിങ്സ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ആൻസർ ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആൻസർ 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ആൻസർ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി? ആൻസർ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? ആൻസർ 24th ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ 44th ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ആൻസർ അനുച്ഛേദം 16.
അടിയന്തരാവസ്ഥാകാല മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ആൻസർ ഗവർണർ. താഴെ പറയുന്നവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ആൻസർ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ആൻസർ മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ആൻസർ അലോക് റവാത്ത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ആൻസർ മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ആൻസർ 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ആൻസർ കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ പെട്ടോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? ആൻസർ സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? ആൻസർ കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്? ആൻസർ നീണ്ടകര. KICB ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? ആൻസർ ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ആൻസർ നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ആൻസർ ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? ആൻസർ അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? ആൻസർ വൈക്കുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആൻസർ തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ആൻസർ 1797. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടാകിയ കലാപം? ആൻസർ അഞ്ച് തെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ആൻസർ പഴശ്ശി വിപ്ലവം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ആൻസർ 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ആൻസർ പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ആൻസർ കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആൻസർ മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ആൻസർ സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് ആൻസർ മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ആൻസർ വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ബയോട്ടിൻ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി? ആൻസർ അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ആൻസർ ഇലക്ട്രോൺ. കലാമിൻ എന്നുള്ളത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ സിങ്ക്. ഭാവിയിലെ ഇന്ധനം? ആൻസർ ഹൈഡ്രജൻ. ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ആൻസർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ആൻസർ ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ആൻസർ ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ആൻസർ ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ആൻസർ 7. ഒരു ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു - 9. ആൻസർ 10^5. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ആൻസർ പ്ലൂട്ടോ. 400 1200 ഇടയ്ക്ക് എത്ര 6 ഗുണിതങ്ങളുണ്ട്? ആൻസർ 117.
താഴെക്കൊടുത്ത സംഖ്യകളിൽ 12 ഗുണിതം ഏത്? ആൻസർ 3816. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക 13.07, 21.03, 1.25, 0.013, 26.546 ഇവയുടെ തുക 62.33. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? ആൻസർ 29.991. 1/2 നും 1/3 നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ആൻസർ 2/5. ഏറ്റവും വലുത് ഏത്? ആൻസർ 21/25. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5-ാമതൊരു കുട്ടിയുടെ കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. 5-ാമന്റെ വയസ്സാണ് ആൻസർ 2. ഒരു വസ്തുവിനെ തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് ശതമാനം 46%. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ആൻസർ 17.5 മിനിറ്റ്. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14+3-4 എത്ര? ആൻസർ 46. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. 6-6-6=30. ആൻസർ ഇൻറ്റു ആൻഡ് മൈനസ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 12, 6, 24, 12, 48, 24. അടുത്ത സംഖ്യ 96. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ KYYKPL. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക്? ആൻസർ ചെയിൻ. ഇക്വാലൻറ്റുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഇക്വിറ്റി. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി വൃക്കകൾ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ആൻസർ അൽനിക്കോ. 4 കൊല്ലം മുൻപ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 2 ഇരട്ടി വയസ്സാവും. മകളുടെ ഇന്നത്തെ വയസ്സ് 14. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19-ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക്? ആൻസർ 22.